ശിർക്ക് വെക്കുന്ന ഒരു അംശം ഞാനൊരു വീടുണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ഞാൻ പറയുന്നു ഇവിടെ താമസിച്ചതിന് ശേഷം എനിക്കെന്താന്ന് അറിഞ്ഞൂടാ, ഒരു പ്രയാസം ശിർക്കാണ്. എനിക്ക് ഈ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വല്ലാത്ത പ്രയാസം. മറ്റേ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വലിയ സന്തോഷം. ഇതില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇപ്പം വലിയ മുജാഹിദായെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, വലിയ മുജാഹിദാണ് ഇപ്പം നമ്മൾ. നമുക്കുണ്ടോ ഈ വിശ്വാസമല്ലേ? ഉണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂലോകത്തുള്ള ജനനം തന്നെ ആ വിശ്വാസത്തിൻ്റെ വേരിന് കോടാലി വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറന്നു വീണത് അല്ലേ? പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കൻ്റെ വയറ്റിൽ ഊറിയപ്പോയേക്കും തന്ത തെറിച്ചുപോയി, അവിടുന്ന് തന്നെ തുടങ്ങും. പിന്നെ 6 വയസ്സായപ്പോയേക്കും ഉമ്മീം പോയി, ഉമ്മീം ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂത്താലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ, ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ള എന്നല്ല പറയാ, അറിഞ്ഞാൽ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ഉണ്ട്. ചില കുട്ടികൾ ഉണ്ടായാൽ നമ്മൾ പറയും എൻ്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീടുണ്ടായതും ഇവ ഉണ്ടായ ദേശ. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായ ദേശമുള്ള പ്രശ്നം ഇവണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട്. മറ്റുള്ള പറയാറുണ്ട് മുജാഹിദാന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ഉള്ളിലുണ്ട്. ചിലവർ പറയലുണ്ട്, ചില ഭാര്യമാർ ഇത്തരം ആളുകളോട് പറയും, ഞാനിവിടെ വന്ന് കയറിയ ദേശമല്ലേ നിങ്ങളുടെ ഖൈറുണ്ടായത്, അപ്പം നിങ്ങൾ തല കുലുക്കിയിട്ട്. അതൊക്കെ ശരിയാണ്, എൻ്റെ ഖൈർ തന്നെയാണ്. പറയാത്ത ആളുകൾ ആരാളുടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. പടച്ച തമ്പുരാൻ ഒരാൾ നമ്മുടെ കൈവശം വരുമ്പോൾ അവർക്കുമുള്ള ചെലവ് നമ്മുടെ കയ്യിൽ നൽകും, അത് പടച്ച തമ്പുരാൻ്റെ നിയമമാണ്. എന്നല്ലാതെ ഒരാൾ കയറിയാൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ പോയി, അതുകൊണ്ട് ആ ഗുണ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നോടത്താണ് ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത്. കണ്ടോ സഹോദര, ഇത് മുഴുവനായും കേട്ട ഒരാൾക്ക് ഈ പ്രസംഗം മുഴുവൻ കേൾക്കണ്ട, ഈ ഒരു 3 മിനിറ്റ് തികച്ച് കേട്ട ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാനാവുക? ഇത് ഇവര് ഇങ്ങനെ 2 കഷ്ടം കൂടെ ഒറ്റനാക്കി നാട് നില പ്രദർശിപ്പിച്ചപ്പോൾ മുജാഹിദുകൾ അതിലെ യാഥാർത്ഥ്യം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് പല സ്ഥലത്തും പ്രദർശിപ്പിച്ചു, അത് സീഡിയാക്കി വിതരണം ചെയ്തു. ഇപ്പൊ അവർക്ക് മനസ്സിലായി, ഇനി ഒരിക്കലും ആ നിലക്ക് കളിപ്പിട്ടാൽ ആളുകൾ നമ്മളെ വിടൂല. അതുകൊണ്ട് ഇപ്പൊ ആ കഷ്ടം അടക്കം കൂട്ടിയിട്ടാണ് ഇപ്പൊ സക്കാഫി മാറിയിട്ടുന്നത്. എന്നിട്ട് ഇപ്പൊ പറയാ, കണ്ടോ ദജ്ജാലിനോട് ഉപമിച്ചു എന്നാ ഇപ്പത്തെ കംപ്ലൈന്റ്. ആ കംപ്ലൈന്റും കേട്ടോ നിങ്ങൾ. അലവി സക്കാഫി തന്നെ പറയട്ടെ. വേറൊരു മൗലവിയുണ്ട് മുജാഹിദിന്റെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി. അയാൾ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറയുന്നത് എന്നറിയോ? അയാള് പറയുന്നത്, സംഗതി അറിഞ്ഞാൽ റസൂലിനെ കുറിച്ച് നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് എന്ന് പറയില്ല. പിന്നെ ദജ്ജാലിനോട് ഇങ്ങനെ ഉപമപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശൈലി കേട്ടോളൂ. അയാൾ പറയുന്നത് ഞാൻ പറയുന്നില്ല, അയാൾ എന്നെ പറയട്ടെ. അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോയേക്കും തന്ത തെറിച്ചുപോയി, അവിടുന്ന് തന്നെ തുടങ്ങും. പിന്നെ 6 വയസ്സായപ്പോയേക്കും ഉമ്മീം പോയി, ഉമ്മീം ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂത്താലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ, ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ള എന്നല്ല പറയാ, അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ഉണ്ട്. ചില കുട്ടികൾ ഉണ്ടായാൽ നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീടുണ്ടായതും ഇവ ഉണ്ടായ ദേശ. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായ ദേശമുള്ള പ്രശ്നം ഇവണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട്. ശരി തന്നെ, ഉള്ളിൽ മാത്രമല്ല ചില ആൾക്കാർ പറയാറുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ആരംഭ റസൂലിനെ കുറിച്ചാണ് ഈ മൗലവി പറയുന്നത്. ഏറ്റവും പുതിയ പ്രസംഗം. അപ്പൊ ഏറ്റവും പുതിയ പ്രസംഗത്തിന് ഇപ്പൊ നമ്പർ മാറ്റി. കണ്ട മറ്റേ ഞാൻ വിശ്വസിക്കൂല. അപ്പൊ നമ്പർ മാറ്റി, എന്നിട്ട് എന്താക്കി, ദജ്ജാലിനോട് ഉപമിച്ചു എന്നാക്കി മാറ്റി. എന്നിട്ട് അതിന്റെ പേരില് സമുദായത്തിന്റെ മുമ്പിൽ മുതലക്കണ്ണീരൊഴുക്കി നബിയോട് സ്നേഹമുള്ളവർ തങ്ങളാണ് എന്ന് വെളുത്തി തീർത്ത്, ഇവർക്ക് നബിയോട് സ്നേഹമില്ല, നബി ആക്ഷേപിക്കുന്നവരാണ്, നബിയെ കൊച്ചാക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യാ, ജനങ്ങളിൽ നിന്ന് പണം പിടുങ്ങാനുള്ള ചൂഷണം നിർവഹിക്കാനുള്ള ഈ രീതി എന്നല്ലാതെ മറ്റെന്താ അതിനെ കുറിച്ച് പറയാവുന്നത്? സമാനമായി
പ്രവാചക വിഷയത്തിൽ തന്നെ ഇവരെ പ്രദർശിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് കഷ്ടം കൂടിയുണ്ട്. ബഹുമാനായ സുഹേർ മൗലവി ചുങ്കത്തറ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മൂസാ നബിയും അടക്കമുള്ള അമ്പിയാക്കന്മാരെ കുറിച്ച് മുഴുവനും പറഞ്ഞപ്പോൾ അവര് പ്രവാചകന്മാരായ സാഹചര്യവും അതിന് മുമ്പത്തെ അവരുടെ അവസ്ഥയും പ്രവാചകനാകുന്ന രംഗവുമൊക്കെ അദ്ദേഹം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. അതിനിടയിൽ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗറാത്ത് വാങ്ങാനായി അല്ലെങ്കിൽ വഹയ് കിട്ടി ഒന്നാമതായി നബിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആ രംഗം പറയുമ്പോൾ ആ വഹയ് കിട്ടാനായി ചെല്ലുന്ന ചെല്ലൽ പോകുമ്പോൾ വഹയ് കിട്ടണമെന്ന ഉദ്ദേശത്തിലല്ല പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് മൂസ നബിയായിട്ടില്ല, അന്ന് നബിയല്ല, അതിന് ഉപവത്ത് കിട്ടിയിട്ടില്ല. ആ കാലത്ത് മദീനയിൽ നിന്ന് ഭാര്യയെയും കുടുംബത്തെയും കൂട്ടി മടങ്ങി വരുന്ന മൂസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിച്ചം കണ്ട് വെളിച്ചം വാങ്ങാനായി പോയ പോക്ക് അത് പറയുമ്പോൾ അന്ന് മൂസ നബിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം. അത് മുറിച്ചെടുത്തിട്ട് കണ്ടോ, മൂസ നബിയല്ല എന്നാ പറയുന്നത്, കേവലം ഒരു മൂസയാണ് അല്ലെങ്കിൽ മൂസ സാഹിബാണ് എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് കഷ്ടങ്ങൾ മുഹമ്മദ് നബിയെ പറ്റിയും ആ നിലക്ക് നബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തെ പറ്റി പറഞ്ഞപ്പോൾ അത്തരമൊരു പരാമർശം അദ്ദേഹത്തിന് നാവിലിന്ന് വീണുപോയൊരു പരാമർശം. അത് രണ്ടും മുറിച്ചെടുത്ത് കണ്ടോ, അവരിങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഈ നിലക്കാണ് പ്രവാചകന്മാരെ പറ്റി അവരുടെ ധാരണ, അവർ പ്രവാചകന്മാരെ കേൾക്കുകയാണ് എന്ന് പറഞ്ഞു കൊണ്ട് അതും ഇപ്പൊ വ്യാപകമായി ഇവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതും സാക്ഷാൽ അലവി സഖാഫി തന്നെ ആ ക്ലിപ്പ് ഇട്ട് അയാൾ പറയുന്ന കമാൻഡ് അടക്കം നിങ്ങൾ ശ്രദ്ധിക്കുക. അയ്യോ, മുജാഹിദ് നേതാവ് സുഹൈർ ചുങ്കത്തറ അയാൾ പറയുന്നത് എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അതുപോലെ മൂസാ നബിയെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ, മൂസാ നബിയെ കുറിച്ച് പറയുന്നു മൂസാക്കയാണ്, മൂസാ നബി അല്ല. നോക്കണം നിങ്ങൾ, ഇവര് പുത്തൻവാദികൾ നബിയെ അപമാനിക്കുന്നു എന്നാ വലിയ നേതാവ് പറഞ്ഞത്. ആരാ അപമാനിക്കുന്നത് കേട്ടോളൂ, മൂസാ നബിയെ കുറിച്ച് ഇയാൾ തന്നെ പറയുന്നു സുഹൈർ ചുങ്കത്തറ. അതായത് കരിമത്തു ഷഹാദത്തിന് ശേഷം നാല് കെട്ടലാണോ നിർബന്ധം, അതല്ല നിസ്കരിക്കലാണോ നിർബന്ധം എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള മൗലവിയാണ് അയാൾ. അത്രക്ക് നാല് കെട്ടൽ നിർബന്ധമാണ് എന്നുള്ള വാശി പിടിക്കണ മൗലവി, ഈയിടെ കുപ്രസിദ്ധനായ മൗലവിയാണ് അയാൾ. പറയട്ടെ, വെച്ചുകൊടുക്ക്. മൂസാ നബിയല്ല, മൂസാക്ക ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബിയല്ല, മൂസാക്ക ആരാണ്? മൂസ സാഹിബ്. മൂസ സാഹിബ്, മൂസാ മൂസാക്ക, മൂസ സാഹിബ് നബിയല്ല, മൂസാ നബിയാണ് ഈ പറയുന്നത്. കേട്ടല്ലോ സഹോദര. അപ്പൊ ഇതിട്ടിട്ട് ഈ നിലക്ക് പറയുമ്പോൾ സ്വാഭാവികമായും എതിർ വിശ്വാസിക്കും തോന്നിയേക്കാം, അത് അല്പം അധികമായി പോയി. സുഹൈർ മൗലവി തന്നെ പല വേദികളിൽ പറഞ്ഞു എന്റെ നാവെന്ന് വന്നുപോയ ഒരു പദപ്രയോഗമാണ്, അതും പ്രവാചകനാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെ പറ്റി പറഞ്ഞാണ്. എന്നാൽ പോലും ആ പദം സൂക്ഷിക്കേണ്ടതായിരുന്നു, സൂക്ഷ്മത കാണിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പല വേദികളിലും അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്. അത് ഇവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഒരിക്കലും ഇകഴ്ത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് പരിഹസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ പദപ്രയോഗമേ അല്ല, മറിച്ച് അവർക്ക് അങ്ങനെ പ്രവാചകത്വത്തെ കുറിച്ചോ നുമുബത്തിനെ കുറിച്ചോ ഒരു ധാരണയും അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് ഖുർആൻ വ്യക്തമായും ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞ ആ ഒരു ആശയം സുഹൈർ മൗലവി പറഞ്ഞുവെന്ന് മാത്രം. ഇനി എന്താ യാഥാർത്ഥ്യം? പ്രവാചകന്മാര് ആ വിഷയത്തിൽ തകരാറ് വരുമ്പോൾ അള്ളാഹു അയച്ച ആളുകളാണ്. പ്രവാചകന്മാര് സ്വയം വന്നാല ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്നാ ഞാൻ അവിടെ ഇങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചതല്ല. അവരിങ്ങനെ ജീവിക്കുന്നു, അള്ളാഹു പെട്ടെന്നൊരു ഓർഡർ, ഇങ്ങോട്ട് വാ, ഇഖ്റ, പേടിച്ചുപോയി. അറിയില്ല പ്രവാചകൻ ഇങ്ങനത്തെ സംഭവം അറിയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ച് 8 കൊല്ലം അവിടെ കൂലിപ്പണിയെടുത്ത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിൽപ്പെട്ട കള്ളന്മാർ സ്ത്രീധനം വാങ്ങിയിട്ട് കല്യാണം കഴിക്കും. അതങ്ങനെയല്ല, അങ്ങോട്ട് കൊടുത്ത് 8 കൊല്ലം കൂലിപ്പണിയെടുത്ത്. അങ്ങനെ കുഞ്ഞുകുട്ടികളുമായിട്ട് മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് വരുമ്പോൾ രാത്രിയായി, വെളിച്ചമില്ല. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു വെളിച്ചം. ഇതിന ആ ഇത് റആനാറൻ ഫഖാല ലി അഹ്ലിഹി ഖുസു ഇന്നി അനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദ. ഇതാ അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, നിങ്ങളിവിടെ നിൽക്കി, ഞാൻ ആ വെളിച്ച ലേസ് എടുത്തുകൊണ്ട് വരാം, നമുക്ക് നടക്കാൻ വഴിക്ക്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചത് കുടുംബത്തിന് നടന്നു പോകാനുള്ള ദുനിയാവിൻ്റെ വെളിച്ചമാണ്. മൂസ നബിയല്ല, മൂസാക്ക ആരാണ്? മൂസ സാഹിബ്. നബിയല്ല, അങ്ങനെ ഒരു ഇസ്ലാമതമെന്നോ നബിയെന്നോ നുബുവത്തെന്നോ അള്ളയെന്നോ ഒന്നും അറിയില്ല.
പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്നറിയാം, ലാ ഇലാഹ ഇല്ലെന്നറിയില്ല. മുസാക്കക്ക് ഭാര്യയും കുട്ടികളെയും കൊണ്ടുപോകാൻ വെളിച്ചം വേണം. പക്ഷേ ചെന്നപ്പോൾ കിട്ടിയത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിന് ദുനിയാവിൽ നടന്നു പോകാനുള്ള വെളിച്ചമല്ല. പിന്നെയോ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താനും നാട്ടിലെ ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്തി നരകത്തിന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കുവാനുമുള്ള ഹിദായത്താകുന്ന വെളിച്ചമാണ്. കണ്ടോ, ഇത് രണ്ടും തീർത്തു കേട്ടാൽ ആർക്കാണ് തോന്നുക പ്രവാചന്മാരെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് എന്ന് ഏതൊരാൾക്കാ പറയാൻ കഴിയുക? ക്ലിപ്പിട്ട് പ്രസംഗിക്കാൻ പോകുന്ന സഖാഫിമാർക്കല്ലാതെ മറ്റാർക്കാണ് ആ നിലക്ക് ചിന്തിക്കാൻ കഴിയുക എന്നേ അതേ കുറിച്ച് ചോദിക്കാനുള്ളൂ. ഇങ്ങനെ മുറിച്ചെടുത്ത കഷ്ണങ്ങളുമായി വന്ന് അലർത്തിയെടുത്ത കഷ്ണങ്ങള് അതിങ്ങനെ കട്ട് ചെയ്ത് അരമിനിട്ടും കാല മിനിട്ടും പത്ത് സെക്കൻഡും ഒക്കെ ആയി അതിങ്ങനെ പ്രദർശിപ്പിച്ച് പടയോട്ടമെന്നും അതേപോലെയുള്ള കലവറയെന്നും ഒക്കെ പേരിട്ടുകൊണ്ട് അത് സീഡിയാക്കി അങ്ങനെ വിതരണം ചെയ്താൽ ആളുകൾ ഒന്നാകെ ഈ ശിർക്കിൽ ഈ ഖുറാഫാത്തിൽ ഉടച്ചു നിൽക്കുമെന്ന മുസ്ലിയാക്കന്മാരുടെ ധാരണ. പക്ഷേ എല്ലാവരും എ പി സുന്നാളാവൂതല്ലോ, എ പി സുന്നാളും മുഴുവനും ബുദ്ധില്ലാത്തവരാകൂതല്ലോ, അത് അല്പമല്ലേ ഉണ്ടാവൂ. അല്ലാത്തവരൊക്കെയും സ്വാഭാവികമായും ചിന്തിച്ചേക്കാം എന്താ ഇതിന് യാഥാർത്ഥ്യമെന്ന്. ചിലരെങ്കിലും അന്വേഷിക്കാതിരിക്കുന്നല്ലോ, ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഈ സീഡികൾ കേട്ടിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം ചോദിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ സീഡ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊക്കെ സമീപിക്കുന്ന ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. നിങ്ങൾ അങ്ങനെ ക്ലിപ്പ് മുടിച്ചിടണം, അത് തന്നെയാണ് വേണ്ടത്. അത് തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ വഴിയിലേക്ക് കടന്നു വരാനുള്ള കാരണമായി മാറുന്നുണ്ട് എന്ന സന്തോഷം കൂടി അതിൻ്റെ കൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പ്രതികരിച്ചു എന്ന് കരുതി നിങ്ങളെ ഏർപ്പാട് നിർത്തരുത്. നിങ്ങൾ തുടരുക തന്നെ വേണം, അങ്ങനെ തന്നെ പ്രദർശിപ്പിക്കണം. ലവലേശം പോലും സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാതെ അസത്യം മാത്രമായുള്ള ക്ലിപ്പുകൾ നിങ്ങൾ ഇനിയും ഇറക്കണം എങ്കിൽ അത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഇവർ പ്രദർശിപ്പിക്കുന്ന മറ്റ് ചില ക്ലിപ്പുകൾ ബഹുമാനായ മുജാഹിദ് ബാലുശ്ശേരിയുടേതാണ്. ഓരോ പ്രാസംഗികമാരെ തിരഞ്ഞു വിളിച്ച് അവരെ പ്രസംഗത്തിൽ നിന്ന് എങ്ങനെയൊക്കെ മുറിക്കാൻ പറ്റും നോക്കി അത് മുറിച്ചെടുത്ത് വ്യക്തിപരമായി തേജോവധം ചെയ്ത് എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് വടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും നിലക്കൊന്ന് അങ്ങോട്ട് മാറ്റി നിർത്താനെങ്കിലും കഴിയുമോ എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ കാലം കഴിഞ്ഞു പോയ, അതൊക്കെ അപ്രസക്തമായി പോയ ചിന്തയാണ് എന്ന് സഖാഫിമാരെ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. മുജാഹിദ് ബാലുശ്ശേരി മുസ്ലിമീങ്ങളൊന്നാകെ മുസ്ലിക്കീങ്ങളാക്കി എന്നും മുസ്ലിക്കീങ്ങളെ മുസ്ലിമീങ്ങളാക്കി എന്നുമാണ് കാര്യമായ ആരോപണം. നാളെ നിങ്ങളെ മുസ്ലിയാക്കന്മാർ പറഞ്ഞെടുക്കാതെ ഓരോ മൂലയന്മാര് ഓരോ സാമർത്ഥ്യത്തിനനുസരിച്ച് അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അലവി സഖാഫി പറഞ്ഞത് ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് ബാലുശ്ശേരി പറഞ്ഞത്. പേരോട് മുസ്ലിയാര് പറഞ്ഞതോ നമ്മളെ ഒരാള് അമുസ്ലിം എന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം പിടിക്കൂലേ എന്ന പോലെ തന്നെ അമുസ്ലിമിനെ മുസ്ലിം വിളിച്ചാലും ഓക്ക് ദേഷ്യം പിടിക്കൂലേ, പക്ഷെ ഇവിടെ ദേഷ്യം പിടിപ്പിക്കണം വഹാബികൾ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ആ പേരോട് മുസ്ലിയാരെ അവതരണം. അപ്പൊ ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെ ഇത് ദുരുപയോഗം ചെയ്യാൻ കഴിയുമോ അതിനനുസരിച്ച് അവർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ ബാലുശ്ശേരി പറഞ്ഞത്, എന്താ ഇതിന്റെ യാഥാർത്ഥ്യം? നേരത്തെ കാണിച്ച പോലെ തന്നെ യാഥാർത്ഥ്യം കാണുന്നതിന് മുമ്പ് ആദ്യം ഇവരെ പ്രദർശിപ്പിക്കുന്ന കഷ്ണം അത് നിങ്ങൾ കാണുക, ശേഷം ഇൻഷാല്ലാഹ് യാഥാർത്ഥ്യം കാണിക്കാം. ശ്രദ്ധിക്ക നിങ്ങൾ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം, മൈദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഇതാണ് സഹോദരന്മാരെ നാടുകളെ കൊണ്ടെടുക്കുന്ന കഷ്ടം. യഥാർത്ഥ മുസ്ലിം വാലേട്ടനാണ് രാമനാണ് എന്ന് പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടെടുക്കുന്ന കഷ്ടം ഇതാണ്.